السلام عليكم ورحمة الله تعالى وبركاته. ഇലാഹി സ്മരണയുടെ പാലാറിൽ നീന്തി തുടിക്കുന്ന സൂഫിയാക്കൾ, എക്കാലത്തും അനുവർത്തിച്ചു വരുന്ന സൂഫിയാക്കളുടെ സാന്ദ്ര തീരത്തിന്റെയും ആ സൂഫിയാക്കൾ വഴികേടിലാകുന്ന സമൂഹത്തെ സദുപദേശം നൽകി അവരെ നന്മയിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ ആ അവരിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഇച്ചമസ്ഥാൻ അവരുടെ പ്രധാന വിരുദ്ധത്തിൽ നിന്ന് ഏതാനും ശ്രവിക്കാം ഇൻഷാ അള്ളാഹ്. വലിയ തിന്മകൾ ചെയ്തു പേർകളൊക്കെയും ഹലാക്കില്ല, നിന്റെ ജീവിതം നാശത്തിലാക്കിയല്ലോ മനുഷ്യ. വെടുക്കുവോർബലം നിന്റെ വമ്പത്തരവും കർബവുമെല്ലാം മൗത്തദോടലുക്കല, നിന്റെ മരണം മാത്രമേയാണെന്ന് ഓർ നീ ഓർക്കുക. വൻ പിഴ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി, വമ്പെടുക്കുവോർബലം മൗത്തതോടലുക്കലായി. വൻ പിഴ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി, വമ്പെടുക്കുവോർബലം മൗത്തതോടടുക്കലായി. താഞ്ചുനൂബ് ചുറ്റിയ ഹിജാബിനാലും വാഫിലായി, താഞ്ചുനൂബ് ചുറ്റിയ ഹിജാബിനാലും വാഫിലായി. താണു താണ് തൗബ കൊണ്ട് തമ്പുരാനിൽ തേടുന്നു, താണു താണ് തൗബ കൊണ്ട് തമ്പുരാനിൽ തേടുന്നു. വൺപിഴ ചുമന്ന് ഓ വൺപിഴ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി, വമ്പെടുക്കുവോർബലം മൗത്തതോടടുക്കലായി. വൺപിഴ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി, വമ്പെടുക്കുവോർബലം മൗത്തതോടടുക്കലായി. ചെയ്തു പോയ പാപത്താൽ കറുത്തുപോയ നിന്റെ കൽബ്, ആ കൽബിനു ആ കൽബ് കൊണ്ട് നിനക്ക് നന്മകളൊന്നും ചെയ്യാതെ വരികയാണ്. അങ്ങനെ നീ ഓഫിലായി മാറുകയാണ്, നീ അശ്രദ്ധവാനാവുകയാണ്. അങ്ങനെ നമുക്ക് ഇച്ചമസ്ഥാൻ പറഞ്ഞു ചെയ്യുന്നത്, നീ നിന്റെ നാഥനിലേക്ക് താണ് കേണ് തൗബ ചെയ്ത് മടങ്ങുക എന്നാണ് ഇച്ചമസ്ഥാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പൊന്ന് വെള്ളിരത്നവും ഫലം പിടിത്തിടാത്ത നാൾ, പൊന്ന് വെള്ളിരത്നവും ഫലം പിടിത്തിടാത്ത നാൾ. അണ്ണ തന്ത പിള്ളകളുടക്കമറ്റ മൗത്ത് നാൾ, അണ്ണ തന്ത പിള്ളകളുടക്കമറ്റ മൗത്ത് നാൾ. വൺപിഴ ചുമന്ന് ഓ വൺപിഴ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി, വമ്പെടുക്കുവോർബലം മൗത്തതോടടുക്കലായി. വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കപ്പെടുകയാണ്, യൗമലാ തൻഫഉ വലാ ബനൂൻ, എക്കാലത്തും എന്നെ തണ്ട പിള്ളകൾ നിന്റെ മാതാപിതാക്കൾ നിന്റെ രക്ഷിതാക്കൾ നിന്റെ സന്താനങ്ങൾ ആര് തന്നെ വന്നാലും അവർക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല, അവരെ നീ ഉദക്കം ചെയ്യുകയില്ല, നിനക്ക് ഉപകാരം ചെയ്യുകയില്ല, അവരാരും നിനക്ക് ഉപകാരം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നീ നിന്റെ നാഥനിലേക്ക് താണ് കേണ് തൗബ ചെയ്ത് മടങ്ങുക എന്ന് ഉച്ചമസ്ഥാൻ വീണ്ടും നമ്മളെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം സിദ്ധിച്ചെടുത്ത് സൽപാതയിലേക്ക് നീങ്ങിയ സർവസംഭാര സമയങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്ത്വനത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മുന്നിൽ നിന്ന് നമ്മളെ കരം പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ഇച്ചമസ്ഥാൻ ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിനെ സിറ് പെരുമാൻ സുബ്ഹാനവന്റെ മറനീക്ക് പടച്ച തടി, സരിദാരിമാം റഹ്മാൻ ാണെന്ന
പരമ രഹസ്യമാണ് രഹസ്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇച്ഛമസ്ഥാൻ വീണ്ടും കാവ്യം പറഞ്ഞു തരുമ്പോൾ യഥാർത്ഥത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഉദ്ധരിക്കപ്പെടുകയാണ് കൽബണ്ടവൻ പലതിൽ അതിബാദിശാഗദാനം വാരി കൊടുക്കും ദർബാർ ാണ് ഏറ്റവും വലിയ സാമ്രാജ്യം അത് നീ കൽബ് കൊണ്ട് നന്മ ചെയ്താൽ നിന്റെ ശരീരം നന്നാവും നീ തിന്മ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും നിനക്ക് വിപരീത ഫലം ചെയ്യും ആ വിപരീത ഫലം ചെയ്താൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ കരങ്ങൾ പിടിച്ച് നിന്നെ ആഖിറ ലോകത്തേക്ക് ജന്നത്തുൽ ഫിർദൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും ആ കൽബെന്ന സാമ്രാജ്യം നന്നാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറയുന്നത് കൽബണ്ടവൻ പലതിൽ അതിബാദിശാഗദാനം വാരി കൊടുക്കും ദർബാർ വാനം പറന്ന താടി ബഹറുൽ മുഹീതതിലും ബഹദൂർ രാജ ഉലമാ ബഹദൂർ രാജ ഉലമാ പറന്നുയർന്ന് ബഹ്റുൽ മുഹീത്ത് ആ പ്രപഞ്ചവും ഏഴാകാശവും മറികടന്ന് അതിന്റെ എല്ലാ നൂറാനിയത്തുകളും സുബ്ഹാനായ അല്ലാഹുവിന്റെയും സൃഷ്ടിയുടെയും ഇടയിലുള്ള എഴുപതിനായിരത്തിലും അധികളിലെ നൂറാനിയത്തും കടന്ന് കാബ ഗൗസൈനി അതായത് ഒരു അമ്പും വില്ലും എങ്ങനെയാണോ എത്രമേൽ അടുക്കുന്നുവോ അത്രമേൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയോട് അടുക്കുകയും ആ അർശ് എല്ലാം കടന്ന് ആ നൂറാനിയത്ത് കടന്ന് ബഹദൂർ മഹാരാജ എന്ന പദവി അതായത് ചക്രവാളത്തിന്റെ രാജാവ് അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ രാജാവ് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നാണ് ഇച്ഛമസ്ഥാൻ ഈ വരികളിലൂടെ അർത്ഥവത്തമാക്കുന്നത് ആ അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കരങ്ങളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശഫാഅത്താൽ അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിലേക്ക് നയിപ്പിക്കുമട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.